നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് സിനിമ കണ്ട കാലയളവിൽ ഷോലെ വരുന്നു, അല്ലെ ലോറൻസ് ഓഫ് അറേബ്യ വരുന്നു, ഇങ്ങനെ പല കാണും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പ്രചോദിപ്പിച്ച പല സിനിമകളും ആ കാലത്ത് കണ്ടിട്ടുണ്ടാവും, അതിൽ ഓർമ്മയിൽ വരുന്നത് ഏതൊക്കെയാണ്? ആദ്യകാലങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ വലിയ ലാർജ് സ്കെയിലുള്ള ഹോളിവുഡ് ഫിലിംസ്, അതുപോലെ ഈ ബെൻഹർ അങ്ങനെയുള്ള സാധനങ്ങൾ, ടെൻ കമാൻഡ്മെന്റ്സ് അങ്ങനെയുള്ള സിനിമകളൊക്കെ ആണല്ലോ നമ്മുടെ ഇത് വരുന്നത്. ഇപ്പോൾ ലോറൻസ് ഓഫ് അറേബ്യ അതുപോലെ തന്നെയാണ്, ഭയങ്കര വലിയ വലിയ സ്കെയിലുള്ളതാണ്. ഇല്ല, അതുകൂടാതെ ഈ മറ്റ് സിനിമകൾ ഈ ഈ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഈ അതൊക്കെ അമേരിക്കൻ സിനിമകൾ ആണല്ലോ, അതല്ലാതെ യൂറോപ്യൻ സിനിമകളുണ്ടല്ലോ, അവരുടെ സെൻസിബിലിറ്റി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ ജാപ്പനീസ് സിനിമകൾ, അവരുടെ സെൻസിബിലിറ്റി ടോട്ടലി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിൽം മേക്കേഴ്സാണ്. അപ്പോൾ അത്തരം സിനിമകൾ കാണുക. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ പത്തേർ പഞ്ചാലി എന്ന് പറയുന്നത് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ് എവർ മെയ്ഡ് ഇൻ ദ വേൾഡ്. ശരിക്കും പത്തേർ പഞ്ചാലി തീർച്ചയായും സത്യജിത് റേയുടെ ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി എന്താ പറഞ്ഞാൽ അറ്റ് പാർ വിത്ത് എനി ഫിലിം മേക്കിംഗ് വേൾഡ് സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. അപ്പോൾ അതുപോലെ പിന്നെ ഇപ്പോൾ റഷ്യൻ സിനിമകൾ, റഷ്യൻ സിനിമകൾ എനിക്ക് ടാർക്കോസ്കിയുടെ ഫിലിംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കാലത്ത്. ഇന്നും അതെ, ഞാൻ പറഞ്ഞ അന്നൊക്കെ അതൊക്കെ ഒരു ഒരു അത്ഭുതമായിരുന്നു കാണുന്ന സമയത്ത്. അതുപോലെ ധാരാളം ഫ്രഞ്ച് സിനിമകൾ, പിന്നെ അതുപോലെ കുറസോവയുടെ ധാരാളം സിനിമകൾ, അല്ലെങ്കിൽ ഓസു ഓസു എന്ന് പറഞ്ഞ യസിജി റോസു എന്ന് പറഞ്ഞ ജാപ്പനീസ് ഫിലിം മേക്കറുണ്ട്. അപ്പോൾ അവരുടെ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് പിന്നെ കൂടുതലും പിന്നെ എന്നെ ഫാസിനേറ്റ് ചെയ്തത് ശരിക്കും. അമേരിക്കൻ സിനിമയേക്കാൾ അതാണ് ഡിസ്കവർ ചെയ്തത് ശരി. അതൊരു മനസ്സിനെ അങ്ങനെ പ്രചോദിപ്പിച്ച് ആ നിലയിലേക്ക് എത്തിച്ചു. അതെ അതെ, മനസ്സിലും നമ്മുടെ സിനിമാ സങ്കല്പത്തിന് മാറ്റി മറിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതൊക്കെയാണ് ഈ സിനിമ ശരിക്കും. അതിൽ തന്നെ അത്ഭുതകരമായ ഫോട്ടോഗ്രാഫി എന്ന് മനസ്സിൽ ഇപ്പോഴും കാണുന്ന ദൃശ്യങ്ങൾ പലതും ഉണ്ടാവുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്, പല പല സിനിമകളും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ചില സിനിമകൾ. എനിക്കിപ്പോൾ ഞാൻ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഇപ്പം സത്യജിത് റേയുടെ സിനിമകൾ, ആദ്യകാല സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തത് സുബ്രതോ മിത്ര എന്ന് പറഞ്ഞ പിന്നെ ക്യാമറ സിനിമാറ്റോഗ്രാഫറാണ്. സുബ്രതോ മിത്ര എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഇന്നും എനിക്ക് തോന്നുന്നു അങ്ങനെ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് വർക്ക് ചെയ്തൊരു ഒരു സിനിമാറ്റോഗ്രാഫർ ഇന്ത്യയിൽ ഇല്ല ശരിക്കും. വേറെ അന്ന് ആ വളരെ പ്രിമിറ്റീവായിട്ടുള്ള ടെക്നോളജിയും എക്യുപ്മെൻറ്റും അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ ആ വർക്കിൻ്റെ ഒരു ഒരു റിഫൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ശരിക്കും വേ ഹെഡ് ഓഫ് ടൈം എന്ന് പറഞ്ഞില്ലേ ശരിക്കും. ആ തീർച്ചയായിട്ടും അത് അതുപോലെയുണ്ട്. ഇപ്പം ഈ ടാർക്കോസ്കിയുടെ സിനിമകളിലെ സിനിമാറ്റോഗ്രാഫി, ഇപ്പം ആന്ദ്രേ റുബല്യേവ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതിനകത്തുള്ള സിനിമാറ്റോഗ്രാഫിയൊക്കെ ശരിക്കും അതൊക്കെ അക്കാലത്ത് തന്നെ ഇങ്ങനെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും. അതും വളരെ ലാർജ് സ്കെയിലാണ്, പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്കില്ലേ അത്. അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് ശരിക്കും ഫാസിനേറ്റ് ചെയ്തത്. ഇത്തരത്തിലുള്ള വലിയ സൗന്ദര്യ സങ്കല്പങ്ങളുമായിട്ട് ഫിലിം സ്റ്റുഡിയോ പുറത്തിറങ്ങി മോഹൻ ചേർന്നു വേറെ കാലം, അതായത് 2000 വരെ ആ സിനിമയിലല്ലായിരുന്നു. എങ്ങനെയായിരുന്നു ആ കാലം? സിനിമയിൽ തന്നെയായിരുന്നു, 2000 വരെ സിനിമയായിരുന്നു. പക്ഷെ ഞാൻ ചെയ്ത് കൂടുതലും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ട് ഉണ്ടായ ഒരു ഫാസിനേഷൻ എനിക്കാണെങ്കിൽ ഈ ഡോക്യുമെൻ്ററി എന്നുള്ളത്. അത് തന്നെ നമ്മൾ എപ്പോഴും കാരണം നമ്മുടെ ചെറുപ്പത്തിൽ കൂടെ കേരളത്തിലൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ സിനിമ കാണുമ്പോൾ നമ്മൾ നമ്മളെ സംബന്ധിച്ചുള്ള ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞാൽ ഫിലിം ഡിവിഷൻ ചെയ്യുന്നുണ്ടായിരുന്ന ന്യൂസ് റീലാണ്. അതൊക്കെയാണ്, അത് ഒന്നും ചില ഒരു സിനിമയ്ക്ക് തൊട്ട് മുമ്പ് ഇത് കാണിക്കുമ്പോൾ നമ്മൾ ഈ സിനിമ കാണാൻ ഇങ്ങനെ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഈ ന്യൂസ് റീൽ വന്നിട്ട് നമ്മുടെ ആ ഒരു അതുകൊണ്ട് അതിനോട് ശരിക്കും ഒരു ഒരു വെറുപ്പായിരുന്നു ശരിക്കും. പിന്നെ അത് മാത്രമല്ല, വളരെ ബോറിംഗ് ആയിട്ടുള്ള രീതിയിലായിരുന്നു അത് ഉണ്ടാക്കിയിരുന്നത്. ഒരു വെള്ളപ്പൊക്കം അല്ലെ, അങ്ങനെ ഒരു ഇതായിട്ട് മാറ്റർ ഓഫ് ഫാക്ട് അങ്ങനെയാണ് ശരിക്കും നല്ലത് ശരിക്കും ഇപ്പം നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിനോടൊരു ഫാസിനേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് എത്തിയ സമയത്താണ് ഈ ഡോക്യുമെൻ്ററി എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ഡിസ്കവർ ചെയ്തത്. എന്താണ് ഡോക്യുമെൻ്ററി? അതൊരു വേറെ തന്നെ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലോകമാണ്. അപ്പോൾ അങ്ങനെ അതിനോട് താല്പര്യം വന്നു. പിന്നെ ഞാൻ അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിയാറാവുന്ന സമയത്ത് ഞാൻ ഒരു ഡോക്യുമെൻ്ററി ഫിലിം മേക്കറായിട്ടുള്ള നല്ലൊരു ഒരു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, രഞ്ജൻ പാലിത്തൊണ്ട് ഫിലിം മേക്കറാണ്. അദ്ദേഹമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി അസിസ്റ്റൻ്റൊക്കെ ആയി കൂടിയപ്പോൾ പിന്നെ ഡോക്യുമെൻ്ററിനോട് വളരെ ഒരു 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 ആഭിമുഖ്യം തോന്നി ചെയ്യാൻ വേണ്ടി. അങ്ങനെ കുറേ കാലം ഡോക്യുമെൻ്ററി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് പിന്നെ കച്ചവട സിനിമകളോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അക്കാലത്ത്, മെയിൻ സ്ട്രീം സിനിമേനോട്. കാരണം നമ്മുടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വളരെ റൊമാൻറ്റിക് ആയിട്ട് നമ്മുടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, സിനിമാ സങ്കല്പം ഇങ്ങനെയായിരിക്കണം. അപ്പോൾ യങ് ആയിട്ടുള്ള സമയത്ത് ആ യുവത്വത്തിൻ്റെ ഒരു ഇതുണ്ട്, അതൊക്കെ വെച്ചിട്ട് ഇതായിരിക്കണം സിനിമ, ഇതല്ലാത്തൊന്നും സിനിമകളല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ അത്
അങ്ങനെയാണല്ലോ നമ്മള് അങ്ങനെയുണ്ടായിരുന്നു. അപ്പൊ സിനിമയോടുള്ള ഒരു, അപ്പൊ ഇത്തരം സിനിമകളിൽ ചെയ്യുള്ളൂ ഇത്തരം സിനിമകളിൽ ചെയ്യില്ല എന്നൊക്കെയുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഡോക്യുമെന്ററി കുറെ കൂടി റിയൽ ആണ്, ഐ തിങ്ക് യു പിന്നെ കുറെ കൂടി റിയൽ ഇഷ്യൂ കൈകാര്യം ചെയ്യുന്നതാണ്. സോ യു ഇന്ററാക്ട് വിത്ത് റിയൽ പീപ്പിൾ. അപ്പൊ അങ്ങനെ അവരോട് സ്വാഭാവികമായിട്ട് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ച് നമ്മളൊന്നും ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ താമസിച്ച് അവരെ കുറിച്ച് അറിഞ്ഞ്, അപ്പോൾ അത് സിനിമ ഡോക്യുമെൻ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഒരു ആൾക്കാരെ കുറിച്ചുള്ള ചില കാര്യങ്ങളുണ്ട്, നമ്മുടെ ലോകത്തിനെ കുറിച്ചുള്ള കുറച്ച് അറിവുകളില്ലേ അറിയാണ്. ആ അപ്പോൾ അങ്ങനെയുള്ളത് അത് കുറേ അഡ്വാൻറ്റേജസ് ആണ് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ കുറേ കാലം അത് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഡോക്യുമെൻ്ററി ചെയ്ത ഓർമ്മയിൽ ഇപ്പോൾ പ്രധാനമായിട്ട് പറയാൻ ധാരാളം ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരുപാട് സമയം കുറേ ഒരുപാട് ട്രൈബൽ സ്ഥലങ്ങൾ മധ്യപ്രദേശിലൊക്കെയുള്ള ചില ട്രൈബൽ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കാര്യം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ആ അവരുടെ കൂടെ സമയം ചിലവഴിക്കുക. അപ്പോൾ ഞാൻ എനിക്ക് വളരെ ഉള്ളത് ഞാൻ ഒരു പ്രാവശ്യം ബോംബെയിൽ തന്നെ ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്തിരുന്നു. അത് ചെയ്തത് ഈ മറ്റേ ഇവിടെ വേശ്യാതെരുവുകളിലെ റെഡ് സ്ട്രീറ്റ് അവിടുത്തെ കാമാതിപുര പോക്ക്ലാൻഡ് റോഡ് അവിടെ ഒരു 35 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അവരുടെ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 16 hours ഒരു ദിവസം അവരുടെ കൂടെ കാമാതിപുര അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യും. രാത്രി ഉറങ്ങാൻ മാത്രം വീട്ടിൽ പോകും, അല്ലാതെ രാവിലെ അവിടെ എത്തി അവരുടെ കൂടെ നിന്ന് അവരുടെ ലൈഫും ഇതൊക്കെ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ ഡയറക്ടർ ഒരു ഫിൻലാൻഡുകാരനായിരുന്നു. അതൊക്കെ വളരെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഓർമ്മിക്കുന്നത്. നല്ലൊരു ഫിലിം. അത് കഴിഞ്ഞതിന് ശേഷമാണോ അതിനോടൊപ്പം തന്നെയാണോ ഈ ആർട്ട് ഫിലിംസിൻ്റെ വലിയൊരു ലോകത്തേക്ക് കടന്നു വരികയും? ആർട്ട് ഫിലിംസ് ഒക്കെ വരുന്നത് പിന്നീട്. ആർട്ട് ഫിലിംസ് ഒക്കെ വരുന്നത് ഞാൻ മുമ്പ് ആദ്യകാലത്ത് ആർട്ട് ഫിലിംസ് അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചില സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ കൂടെ. പക്ഷേ എനിക്കത് അതിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല താല്പര്യം. ഞാൻ തൽക്കാലം ഞാൻ ചെയ്തതേ ഉള്ളൂ ചില നമ്മുടെ എൻ്റെ സീനിയേഴ്സിൻ്റെ കൂടെ ഫിലിം ഷൂട്ടിൽ നിന്ന് പാസ് ഔട്ടായ സീനിയേഴ്സിൻ്റെ കൂടെ. അപ്പോൾ അതിലെനിക്കൊരു ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമാറ്റോഗ്രാഫറായിട്ട് അഡ്വർടൈസ്മെൻ്റ് ചെയ്യണമെന്നുള്ള ഒരു മോഹം ഒന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വന്നത് അത് മോഹമായിട്ടല്ല, അത് ശരിക്കും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഡിസിഷനായിരുന്നു എൻ്റെ സൈഡിൽ നിന്ന്. കാരണം ഈ ഡോക്യുമെൻ്ററി ചെയ്തുകൊണ്ടൊന്നും നമുക്കിങ്ങനെ ഒരു നമ്മൾ റൊമാൻറ്റിക്കായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഒരു കുടുംബവും ഇതൊക്കെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ജീവിതം എന്നുള്ളൊരു ആ ഒരു ബേസിക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ. നിലനിൽപ്പിൻ്റെ പ്രശ്നം വരും. കാരണം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഇല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഇതായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്താണ്. കാരണം എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെറിയ വീടുണ്ടായിരുന്നു, അല്ലാതെ ഹാൻഡ് ടു മൗത്ത് എന്ന് പറഞ്ഞൊരു അത്രയുള്ള സിറ്റുവേഷൻ ആയിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നാട്ടിൽ പറയുന്നത് കഞ്ഞി കുടിച്ച് കഴിയുക, കഞ്ഞി കുടിച്ച് കഴിയുക, അത് അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ കഞ്ഞി കുടിക്കുന്ന അവസ്ഥ ഇങ്ങനെ പോയാൽ പറ്റില്ല. കാരണം കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് അവരുടെ വിദ്യാഭ്യാസവും ഇതൊക്കെ ആയിട്ട് പോയി കാരണം ഒരുപാട് അവർ കാരണം എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ആൾക്കാരുടെ ജീവിതം സാക്രിഫൈസ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ആ സമയത്താണ് കുറച്ച് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്ന ചില വർക്കുകൾ ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് പോകുന്ന അവിടെയാണ്. അപ്പോൾ ഏകദേശം ഒരു 2000 അടുപ്പിച്ചാണ് ഞാൻ തുടങ്ങുന്നത് അഡ്വർടൈസ്മെൻറ്റിലേക്ക് ചെയ്യാമെന്നുള്ളത്. ഈ പരസ്യ ചിത്രങ്ങൾ കണ്ടിട്ടാണ് പിന്നീട് ആശുതോഷ് റാണെ ഫറാൻ അക്തർ വിളിക്കുന്നത്. ആ അത് കാരണം എനിക്കവിടെ ഒരു നല്ല അഡ്വർടൈസിങ് ഫീൽഡിൽ നല്ലൊരു പേരുണ്ടായിരുന്നു അവിടെ ഇന്ത്യയിൽ തന്നെ. ബോംബെയിൽ മാത്രമല്ല പൊതുവെ ഇന്ത്യയിൽ തന്നെ നല്ലൊരു ഇതുണ്ടായിരുന്നു എൻ്റെ എനിക്ക്. അപ്പോൾ അങ്ങനെ വിളിച്ചതാ ചെയ്യാം. കാരണം ഒരു ഡിഫറെൻ്റ് ലുക്കിന് വേണ്ടിയിട്ട് പിന്നെ അങ്ങനെയാണ് വിളിച്ചത്. ഡോണിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ആരും ആദ്യം അറിയുന്നില്ലല്ലോ എന്താണ് കാര്യങ്ങൾ എന്നുള്ളത്. ഒരു ക്ഷണം വരുന്നു പ്രൊഫഷണൽ ക്യാമറമാൻ എന്നുള്ള രീതി. അതെ, കാരണം അതിന് മുമ്പ് ഒരുപാട് കമേഴ്ഷ്യൽ സിനിമ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്തൊന്നും ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്കങ്ങനെ മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമ ചെയ്യണം ആ സമയത്ത് ചെയ്യാൻ ഞാൻ റെഡി ആയിരുന്നില്ല. അതിനു മുമ്പ് ഒരുപാട് ധാരാളം ആൾക്കാർ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫറാൻ എന്ന് ചോദിച്ചപ്പോൾ ഡോണിൻ്റെ റീമേക്ക് ആണെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് പിന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അതിന് കാരണം വെച്ചാൽ ഞാൻ പണ്ട് ഈ അമിതാഭ് ബച്ചൻ അഭിനയിച്ച ഒരു ഫിലിമാണല്ലോ ഡോൺ. അന്ന് ഞാൻ നാട്ടിൽ കോളേജിലൊക്കെ പഠിക്കാൻ വന്ന സിനിമയാണ്. അപ്പോൾ അന്നൊക്കെ എന്നോടൊരു അമിതാഭ് ബച്ചനോട് അമിതമായ ഒരു ആരാധനയൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പോൾ ആ സമയത്ത് ഈ സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീമേക്ക് ഒക്കെ പറയുമ്പോൾ ഞാൻ വെച്ച് വന്നാൽ ഓക്കെ ട്രൈ. എനിക്കറിയാം അത് കമേഴ്ഷ്യൽ സിനിമയാണ്, അതല്ല എന്നാലും ഞാൻ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് ഷാറൂഖ് ഖാൻ്റെ കൂടെയാണ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നി ഇറ്റ്സ് എ നൈസ് ഇൻട്രസ്റ്റിംഗ് ടു. അപ്പോൾ മെയിൻസ്ട്രീം സിനിമ ചെയ്യുകയാണെങ്കിൽ തന്നെ അപ്പോൾ എൻ്റെ ഒരു പോളിസി എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ സെൻസിബിലിറ്റിയും അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റും അതുപോലെ സിനിമയോടുള്ള എൻ്റെ ഒരു അപ്രോച്ചും
എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. ഡോണിൻ്റെ എൻ്റെ ഒരു അപ്രോച്ച് അല്ല ശരിക്കും, അതല്ല ഞാൻ എൻ്റെ സിനിമാ സങ്കല്പം അതല്ല ശരിക്കും. പക്ഷെ അത് തൊഴിൽ എന്നുള്ള രീതിയിലും അതുപോലെ സിനിമാറ്റോഗ്രാഫി ഇസ് എ ക്രാഫ്റ്റ്, നമുക്കത് ഒരു ആർട്ടുമാണ്, അതുപോലെ ഒരു ക്രാഫ്റ്റുമാണ്. അതൊരു സമയത്ത് രണ്ടുമാണ്, അത് അതിലൊരു ക്രാഫ്റ്റ് ഉണ്ട്. അപ്പോൾ അത് അത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ ക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതില്ലേ. അപ്പോൾ അതിൽ സോ ഞാനപ്പോൾ വളരെ ഒരു ഒരു ഇൻഹിബിഷനും ഇല്ലാതെ പിന്നെ വളരെ ഓപ്പൺ മൈൻഡോട് കൂടിയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് ആണ് ഞാൻ ഡോണിനെ അപ്രോച്ച് ചെയ്തത്. കാരണം എനിക്കങ്ങനെ ഇതിനകത്ത് ഇത് ചെയ്തിട്ട് പ്രൂവ് ചെയ്തിട്ട് എനിക്ക് കമേഴ്ഷ്യൽ സിനിമയിലത്തെ വളരെ പേര് കേട്ട ഒരു സിനിമാറ്റോഗ്രാഫർ ആണെന്നുള്ള അങ്ങനെയുള്ള ഇൻസെക്യൂരിറ്റിയോ ഒന്നും എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എനിക്കിങ്ങനെയാണ്, ഞാൻ ഐ സീ ദിസ് ഫിലിം ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് അത് ഫറാൻ ഡയറക്ടറായിട്ട്, ഞാനെപ്പോഴും എന്ത് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്ടറായിട്ട് പരിപൂർണമായിട്ട് ഡയറക്ടറുടെ പെർമിഷനോട് കൂടിയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ഞാനല്ലാതെ എൻ്റെ ഒരു വർക്ക് ആരെ മേലെ ഇമ്പോസ് ചെയ്യാൻ ഞാൻ, കാരണം എൻ്റെ നേച്ചറിൽ ഒരു ഒരു എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ ഒന്നും ഇമ്പോസ് ചെയ്യാറില്ല. സംവിധാനം എന്തോ ആവശ്യപ്പെടുന്നു അതിനനുസരിച്ച് ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്കുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അപ്പോൾ അത് സംവിധാനം ഒരു ഡിസ്കസ് ചെയ്തിട്ട് ഒരു എഗ്രിമെൻറ്റിന് ശേഷം മാത്രമേ ആ സാധനം ഞാൻ ചെയ്യാറുള്ളൂ. കാരണം അല്ലാതെ, കാരണം അൾട്ടിമേറ്റ്ലി സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെ രണ്ട് റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം അതിന് എന്ത് പറ്റിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം പോകുന്ന സംവിധായകനാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെതാണ്, സംവിധായകൻ്റെ ആരുടെ ആരായാലും സ്ത്രീ ആയാലും പുരുഷനായാലും ആരുടെ അവരുടേതാണ് സിനിമ. അപ്പം അതിൽ അവർ നമുക്ക് നമ്മുടെ ഒരു വാല്യൂ അഡീഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം അതിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സംവിധായകനാണെങ്കിൽ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ടീമാണ് കൂടുതലുണ്ടെങ്കിൽ അവരിൽ നിന്ന് ദി ഫീൽ ട്രൈ ടു ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദാറ്റ്. അതാണ് നല്ലൊരു സംവിധായകൻ, ഒരു കണ്ടക്ടർ പോലെയാണ്, ഒരു മ്യൂസിക് കണ്ടക്ടർ പോലെയാണ്. അപ്പോൾ വി ടു ടേക്ക് എവറിത്തിങ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് എവരിബഡി, അവരെല്ലാവരും ഇൻസ്പയർ ചെയ്യുക, അവിടെ നിന്ന് ദ ബെസ്റ്റ് ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദാറ്റ്. അതാണ്, അല്ലാതെ ഞാനൊരു സംവിധായകനെ ഞാൻ എൻ്റെ ഒരു ഐഡിയ മുഴുവൻ ഇമ്പോസ് ചെയ്താണെങ്കിൽ ഐ തിങ്ക് യു ആർ ലിമിറ്റിംഗ് യുവർ ഫിലിം ടു ലൈക്ക് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അത് കാരണം എവിടുന്നാണ് വരുന്നത്, നമുക്ക് ഐഡിയാസ് വരുന്നത് എവിടുന്നാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഐഡിയാസ് മുഴുവൻ ഉപയോഗിക്കുക, അത് ഉപയോഗിക്കുകയാണ്, അതാണ് നല്ലൊരു സംവിധായകൻ. അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചെയ്യുന്നൊരു സംവിധായകനായിരിക്കും എപ്പോഴും സക്സസ്ഫുൾ ആയിട്ടുള്ള പേര് കേട്ട സംവിധായകരൊക്കെ അങ്ങനെയാണ് പൊതുവെ. അതല്ലാത്തവരുടേത് സിനിമകളൊക്കെ കണ്ടാലറിയാം, എല്ലാ സിനിമയും ഒരുപോലെ ഉണ്ടായിരുന്നത്. അത് ആ ഇത് ചെയ്യുന്ന സമയത്ത് ആ സിനിമയ്ക്ക് ഒരു കളറും അല്ലെങ്കിൽ അതിനൊരു കളർ പാലറ്റ്, അപ്പം അതൊക്കെ വേണം. അപ്പം ഈ കളർ പാലറ്റ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ശരിക്കും കൊളാബറേറ്റീവ് ആർട്ടുമാണ്. അനവധി പേരുണ്ട് അതിനകത്ത്, അനവധി പേരുണ്ട്, എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ടാവുന്നതാണ് സിനിമ. കാരണം എല്ലാവരുടെയും ഒരു പലതരം മൈൻഡിൻ്റെയും ഒരു ഒരു 10-15 ആൾക്കാരുടെ മൈൻഡ് ഒന്നിച്ചിട്ട് ഇത് ചെയ്തിട്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും കളർ, എല്ലാ മൈൻഡിൻ്റെയും കളർ അതിനകത്ത് ഉണ്ടാവും, സിങ്ക്രണൈസ് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന വരുന്നതാണ് ഒരു ഇത്. ഇതൊരാളുടേതായി ഒരു കവിത എഴുതുന്ന പോലെയോ ചിത്രം വരയ്ക്കുന്നത് പോലെയോ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്ത് ഇതാണ് ഒരു പേജ്, യു ടു ബി ഓൺ ദ സെയിം പേജ് എന്ന് പറയാറ്, ഇങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ അതുപോലെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അപ്പോൾ സിനിമയുടെ കളർ പാലറ്റ് ഡിസൈഡ് ചെയ്യുന്നത് മെയിനായിട്ടുള്ളത് പിന്നെ ഒരു പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആർട്ട് ഡയറക്ടർ, നമ്മൾ ഉണ്ടാക്കുന്ന സ്പേസ് എങ്ങനെയാണ്, സ്പേസ് ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, അതുപോലെ ആൾക്കാർ എന്തുതരം വസ്ത്രമാണെന്നുള്ളത് കോസ്റ്റ്യൂം ഡയറക്ടർ, കോസ്റ്റ്യൂം അതുപോലെ സിനിമാറ്റോഗ്രാഫർ, ഇങ്ങനെ ഈ മൂന്ന് മെയിൻ ആൾക്കാരാണ് ഈ ഫിലിമിൻ്റെ ഒരു എക്സ്റ്റേണലായിട്ടുള്ള ലുക്കിനെ ഡിസൈഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ ഇവർ മൂന്ന് പേർ ഒന്നിച്ച് ചേർന്ന് അപ്പോൾ അങ്ങനെ ഡിസൈഡ് ചെയ്താൽ ഏത് തരം ലുക്കാണ്, എന്താണ് കളർ, ഏത് കളർ ഉപയോഗിക്കണം, ഏത് കളർ പാടില്ല, ഇത് സിനിമാറ്റോഗ്രാഫർ എൻ്റെ കയ്യിൽ എനിക്ക് ഒരുപാട് ലുക്ക് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് ഇത് വേണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലിക്ക് അതിൻ്റെ ഒരു കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരോട് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഇതാണ് സാധനം, ഇപ്പോൾ ഏത് കളർ ഉപയോഗിക്കാൻ പാടില്ല, ആ സാധനമൊക്കെ ഡിസൈഡ് ചെയ്ത് അത് ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്ത് ഇതാണ് ലുക്ക് ഇൻ്റെ ഫിലിം. അത് ഡയറക്ടറുടെ അപ്രൂവലോട് കൂടിയിട്ടാണ് ഡോണിൻ്റെ ലുക്ക് ഡിസൈഡ് ചെയ്തത്. ഞാൻ കേട്ടിട്ടുള്ള ഷാരൂഖ് ഖാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് മോഹന്മാരെ അറിയുന്നു, ഒന്ന് കെ യു മോഹൻ, മറ്റേത് മോഹൻലാൽ. അപ്പോൾ മോഹൻ അങ്ങനെ ആദ്യമായിട്ട് ഷാരൂഖ് ഖാനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഷാരൂഖ് ഖാനുള്ള സംസാരത്തിൽ എങ്ങനെയാണ് ഷാരൂഖ് ഖാൻ്റെ പ്രകൃതി മനസ്സിലാക്കുന്നത്? ഷാരൂഖ് ഖാൻ എന്ന് വെച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഒരു 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 ഒരാളാണ്, വളരെ
വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വളരെ ലളിത ഒരു മിഡിൽ ക്ലാസ് ഇതുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോഴും ഷാറൂഖ് ഖാൻ. ഷാറൂഖ് ഖാൻ ഞാൻ മൂന്ന് സിനിമ ചെയ്തിരുന്നു ഷാറൂഖ് ഖാൻ്റെ കൂടെ. അത് കൂടാതെ ഷാറൂഖ് ഖാൻ്റെ കൂടെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഷാറൂഖ് ഖാൻ്റെ ഒന്നും കൊണ്ടെങ്കിൽ എനിക്ക് ഇത് ഫോൺ വരും. കാരണം അദ്ദേഹത്തിൻ്റെ എന്തുകൊണ്ടും നമ്മൾ തമ്മിലൊരു നല്ലൊരു ഒരു ഒരു ചേർച്ചയുണ്ട്, ഒരു 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 മനപ്പൊരുത്തം എന്ന് പറയുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യുമ്പം എനിക്ക് ഇഷ്ടമാണ് ഷാറൂഖ് ഖാനെ. അല്ല, ഡോൺ ടച്ച് ഡോൺ കണ്ടിട്ടാണ് അമിതാഭ് ബച്ചൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഫണ്ടാസ്റ്റിക് വർക്കാണ് മോഹൻ എന്ന് പറഞ്ഞു അമിതാഭ് ബച്ചൻ. അതെ അതെ അതെ. എങ്ങനെയായിരുന്നു അത് ആ സന്ദർഭം? ഞാൻ അമിതാഭ് ബച്ചൻ്റെ വലിയൊരു ഒരു ഫാനാണ്. കോളേജിൽ പഠിക്കുന്നപ്പോഴേ അപ്പോൾ ഡോണൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയോ വാരണാസിയിൽ ബനാറസിൽ അവിടെ പോയി. അവിടെയാണ് അമിതാഭ് ബച്ചനെ കാണുന്നത്. അപ്പം അമിതാഭ് ബച്ചനോട് എൻ്റെ ഡയറക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഞാനാണ് ഡോൺ. അപ്പോൾ ഡോൺ റിലീസ് ചെയ്ത സമയത്താണ്. അപ്പോൾ അമിതാഭ് ബച്ചൻ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ പറഞ്ഞു, വാ വണ്ടർഫുൾ വർക്ക്. അപ്പോൾ അതൊക്കെ കേട്ടുന്ന സമയത്ത് എനിക്ക് ശരിക്കും പൊരുത്തിരിക്കാന്ന് പറഞ്ഞില്ലേ. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാൾ നമ്മുടെ വർക്കിനെ കുറിച്ചിട്ട് അതും ഇങ്ങനെ അടുത്ത് തൊട്ടടുത്ത് നിൽക്കാൻ നമ്മുടെ ഐഡലായിട്ട് വർഷിപ്പ് ചെയ്ത ഒരാളെ. അതെ അതെ. അങ്ങനെ ഷാരൂഖിനും അമിതാഭിനും ഒപ്പം തന്നെ അമീർ ഖാനും വളരെ പ്രിയപ്പെട്ട ഫോട്ടോഗ്രാഫറായിട്ട്. അമീറായിട്ട് അമീറിൻ്റെ ആ ഒരു ഫിലിം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, തലാഷ് ഫിലിം. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഒരു 1999 ഇല്ലഗാൻ എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തിട്ടുണ്ട്. ഇല്ലഗാൻ വളരെ പ്രശസ്തമായ ഫിലിമാണല്ലോ. അപ്പോൾ അതിൽ അതിൻ്റെ സിനിമാട്ടോഗ്രാഫർ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഞാൻ അദ്ദേഹത്തിൻ്റെ കുറച്ചുള്ള അസിസ്റ്റൻ്റായിട്ടുണ്ടായിരുന്നു. വളരെ അടുത്ത സുഹൃത്താണ് അനിൽ മേത്ത. അപ്പോൾ അതിനകത്ത് കുറേ വർക്ക് ഉണ്ടായിരുന്നു. ഈ ലഗാനിൽ ഈ സെക്കൻഡ് യൂണിറ്റ് വർക്ക് കുറേ ഉണ്ടായിരുന്നു. കാരണം വലിയ വലിയ ഫിലിമായതുകൊണ്ട് പിന്നെ ചില പോർഷൻസൊക്കെ എല്ലാം മെയിൻ യൂണിറ്റിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു മാസത്തിലധികം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 10-40 ദിവസം ആ ഫിലിമിൽ സെക്കൻഡ് യൂണിറ്റ് സിനിമാട്ടോഗ്രാഫറായിട്ട് അഡീഷണൽ ക്യാമറമാൻ എന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ഒരുപാട് ആ ക്രിക്കറ്റിലത്തെ ഈ ഔട്ട് ഫീൽഡ് വർക്കും ഇതൊക്കെയല്ലേ ഓഡിയൻസിൻ്റെ അടുത്തുള്ളത്, അതൊക്കെ ചെയ്തിരുന്നത് ഞാനാണ്. അതിൻ്റെ വർക്കും ഞാനും അതിൻ്റെ കൂടെ അത് ഒരു ഡയറക്ടറായിട്ട് സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടറായിരുന്നു ചില സമയത്ത് അമീറായിരുന്നു. അപ്പോൾ അമീറിൻ്റെ കൂടെ അങ്ങനെ ആ സമയത്തുള്ളൊരു പരിചയം. പിന്നെ അത് കഴിഞ്ഞ് തലാഷിൽ ഇത് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാനൊന്നും ചെയ്തില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോഴും പറ്റിയില്ല, ഞാൻ വേറെ ബിസിയായിരുന്നു. അപ്പോൾ ഇത്രയധികം സംഭാവനകൾ ഹിന്ദിയിൽ ചെയ്യുക, ദേശീയ ശ്രദ്ധയെ വരികയും ചെയ്ത ഒരാൾ കേരളത്തിലേക്ക് വരാൻ വളരെ താമസിച്ചു. അങ്ങനെയല്ല, കേരളത്തിൽ നിന്ന് പല ആൾക്കാരും വിളിക്കാറ് റെഗുലറായിട്ട് വിളിക്കാറുണ്ടായിരുന്നു. പക്ഷെ കേരളത്തിൽ എനിക്ക് കൂടുതലും കിട്ടിയിരുന്നത് വിളിക്കുന്നത് കൂടുതലും ഈ മെയിൻ സ്ട്രീം സിനിമ. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള മെയിൻ സ്ട്രീം സിനിമയാണ് ഞാൻ അവിടെ പിന്നെ ഹിന്ദിയിൽ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് അധികം മെയിൻ സ്ട്രീം സിനിമ ചെയ്യണ്ടല്ലോ എന്നുള്ളൊരു തോന്നലായിരുന്നു കാലം. അതുകൊണ്ടാണ് ഞാൻ ആദ്യകാലത്ത് എടുക്കാതിരുന്നത്. അങ്ങനെയാണ് എന്നെ വിളിച്ചപ്പോൾ ബ്ലസ്സി എന്നെ ഇത് വിളിച്ചപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞത് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ, ആടുജീവിതം എനിക്ക് പറ്റുന്നൊരു സബ്ജക്റ്റാണ്. അങ്ങനെ എന്നെ അഗ്രി ചെയ്തു. ആ ചെയ്യുക. അതിന് ശേഷമാണ് കാർബൺ വരുന്നത്. അതിന് ശേഷമാണ് വേണു ആടുജീവിതത്തിന് ശേഷം കാർബണിലേക്ക്. ആ ആടുജീവിതം ഞാൻ അഗ്രി ചെയ്തതിന് ശേഷമാണ് കാർബൺ നടന്നത്. അപ്പോൾ കാർബണിലേക്ക് തന്നെ വേണു പറഞ്ഞത് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഇതത് പിന്നെ അത് മോഹൻ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം, നമ്മുടെ ഒരു പഴയ ബന്ധത്തിൻ്റെ മേലെ എൻ്റെ സീനിയറാണല്ലോ. അപ്പോൾ അങ്ങനെ അതെ. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒരു ക്യാമറമാൻ വളരെ ഞാൻ അഡ്മയർ ചെയ്യുന്നൊരു ഒരു സിനിമാട്ടോഗ്രാഫർ ഇന്ത്യയിലത്തെ എന്നെ വിളിച്ചിട്ട് അയാളുടെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അതിൽ വളരെ സന്തോഷം തോന്നി എനിക്ക്. അപ്പോൾ വീണ്ടും അപ്പോൾ ഞാൻ ചെയ്യാം അത് കാർബൺ. അപ്പോൾ അത് ഈ മറ്റ് വർക്കുമായിട്ട് ക്ലാഷ് ചെയ്യാത്തതുകൊണ്ട് അത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കാർബൺ ചെയ്യുന്നത്. അല്ല, കാർബണിൽ ഒരു പ്രത്യേക രീതി തന്നെ, അല്ല കളർ പാലറ്റ് തന്നെ അതിന് പ്രത്യേകമായി തയ്യാറാക്കി എങ്ങനെയായിരുന്നു അതിന് കളറിൻ്റെ കാര്യത്തിൽ? അങ്ങനെ പ്രത്യേകിച്ചിട്ടൊരു എഫേർട്ട് ചെയ്തിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല അതിനകത്ത് കളർ പാലറ്റ്. ഞാൻ അത് ഏകദേശം ഒരു പിന്നെ അതിലങ്ങനെ വളരെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് ഇപ്പോൾ ഡോൺ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കളർ പാലറ്റോ അല്ലെങ്കിൽ തലാഷിൽ കളർ പാലറ്റോ ഉപയോഗിച്ചതോ അത് വളരെ ഒരു സ്റ്റൈൽ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അതിൻ്റെ ഒരു സ്റ്റൈൽ അതാണ്, ഈ ഫിലിമിൻ്റെ സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ അതിനെ കുറിച്ചിട്ട് ഇതിനകത്ത് അങ്ങനെ ഒരിതായിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഒരു നാച്ചുറൽ കേരളത്തിൽ സ്വാഭാവികമായിട്ട് ഒരു കളർ ഇതല്ലാതെ. പിന്നെ ഇതിന് ചെയ്ത കുറച്ച് ഗ്രേഡിങ്ങിൽ ഫിലിം ഫൈനൽ ഞാൻ കളർ കറക്ഷനിൽ ചില കാർഡിൻ്റെ കളറിനെ ഞാൻ കുറച്ചൊന്ന്
ഒരു വേണ്ട രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഗ്രീനിനെ ഞാൻ എൻ്റെ ഒരു ഇത് എസ്തെറ്റിക്കലി കുറച്ച് കറക്റ്റായിട്ടുള്ള രീതിയിലേക്ക് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് മനസ്സിലാവാത്ത രീതിയിൽ, മനസ്സിലാവില്ല പക്ഷെ അത് പിന്നെ എന്താ പറയാ ഫീൽ ചെയ്യും, ഒരു അനുഭവമായി മാറും. അല്ലാതെ അല്ലാതെ ഒരു ഫാഷനബിൾ ആയിട്ട് കാണുമ്പം എന്തോ ചെയ്തു തോന്നില്ല, പക്ഷെ അത് അത് ഇപ്പൊ അടുത്ത സമയത്തായിട്ട് ചെയ്തു തീർക്കുക, അല്ലെങ്കിൽ ഒരു റെസ്റ്റ് പീരീഡ് പോലെ ഏറെ വേറെ ജോലി ചെയ്തിട്ട് ഒരു അധ്വാനത്തിന് ശേഷമുള്ള ഇടവേള പോലെയാണ് ഇപ്പൊ മോഹൻ്റെ ജീവിതം. ഇപ്പൊ എങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ ജോലി ചെയ്ത് നിർത്തിയത്? ഞാനിപ്പോ അടുത്ത കാലത്ത് ചെയ്തത് ഒരു തെലുങ്കിലൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വളരെ ഫുൾ മെയിൻ സ്ട്രീം ഇതാണ്. മഹേഷ് ബാബു എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു സൂപ്പർ താരമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ ചെയ്ത സിനിമയിലേക്ക് ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടിയുണ്ട് മകൾ. മോഹൻ്റെ കുടുംബത്തെ കുറിച്ച് കൂടെ അറിയാം. അതെ, എൻ്റെ മകളിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അത് അവൾ തന്നെ പറയുന്നത് ഒരു 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 ബൈ ചാൻസ് ഒരു ആക്ടറായി മാറിയതാണ്. അവൾക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല വളരുന്ന സമയത്ത്. പിന്നീട് മലയാളത്തിൽ നിന്ന് എനിക്കൊന്നൊരു ഒരു ഒരു നമ്മുടെ ഒരു ഒരു പ്രാവശ്യം ഞാൻ മമ്മൂട്ടിയുടെ കൂടെ ഒരു അഡ്വർടൈസ്മെൻ്റ് ചെയ്തു ബോംബെയിൽ. അപ്പം ഇപ്പം മലയാളം സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയൊക്കെ ആണെന്ന് പറയുമ്പം എല്ലാവർക്കും ഭയങ്കര ഇതാണ്. അവരെല്ലാവരും വന്ന് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയും എൻ്റെ മോളൊക്കെ കാണാൻ വേണ്ടി മമ്മൂട്ടി കാണണം എന്നൊക്കെ പറഞ്ഞ് വന്ന് അങ്ങനെ അവരായിട്ട് ഇത്. പിന്നീട് ആ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഇതൊന്ന് മമ്മൂട്ടി പോയിട്ട് അലകപ്പനോട് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായ സംഭവമാണ് പട്ടം പോലെ. പട്ട അങ്ങനെ അങ്ങനെയാണ് ഇത്. അപ്പം മോളോട് ചോദിച്ചു ഇങ്ങനെ ഒരു ഓഫർ വരുന്നുണ്ട്, അവർ ചോദിച്ചിട്ടുണ്ട് താല്പര്യമുണ്ട് ചോദിച്ചാൽ പറഞ്ഞു ഐ വിൽ ട്രൈ. അങ്ങനെയാണ് അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പൊ കാഴ്ചയുടെ രീതി തന്നെ മാറിപ്പോയി, കാരണം പണ്ട് തിയേറ്ററിൽ പോയാൽ കാണാൻ പറ്റും അല്ലെ, ടി വിയിൽ അത്യാവശ്യം. ഇപ്പൊ എന്തും സ്വകാര്യമായിട്ട് കാണാം, ഇപ്പൊ രണ്ടര മണിക്കൂർ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് ആൾക്കാർക്ക് മൊബൈലിൽ കാണാം, നിർത്തിയിട്ട് പോവാം, ഇങ്ങനെയൊക്കെയുള്ളു. അപ്പൊ സിനിമയുടെ കാഴ്ചയുടെ രീതി എങ്ങനെയായിരിക്കണം? സിനിമയുടെ കാഴ്ച രീതിയിൽ എനിക്ക് തോന്നുന്നത് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ വളർന്നു വന്ന ആളായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യം, സിനിമ കാണുന്നത് ഒരു ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ആണെങ്കിൽ നല്ലതായിരിക്കും. ചിലപ്പോൾ കൂട്ടമായിട്ട് ഒരു കൂട്ട കൂടി ഒരു സിനിമ ഹാളിൽ ഒരു തവണ സിനിമ ഇപ്പം നാളെ 3:30 ഒരു സ്ക്രീനിങ് ഉണ്ട് ഒരു സിനിമയുടെ. അപ്പോൾ അതിനു വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യുക. ഇത് പ്രിപ്പയർ ചെയ്തിട്ട് എല്ലാവരും കുറേ ആൾക്കാർ 10, 50, 100 ആൾക്കാർ അവിടെ പോയി ഒന്നിച്ചിരുന്ന് കാണുക ആ സിനിമ. ആ സിനിമ കണ്ടിട്ട് ആ സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ തന്നെ എല്ലാവരും തമ്മിൽ ആ സിനിമയെക്കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ച, എങ്ങനെയാണ് സിനിമ, അതിനകത്ത് എന്ത് ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെട്ടതും അത്തരം കാര്യങ്ങൾ, അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ആ സിനിമ ആസ്വാദനം പരിപൂർണ്ണമാവുന്നുള്ളൂ. കാരണം അങ്ങനെയായിരുന്നു, കാരണം അത് ഇതൊരു നോസ്റ്റാൾജിയാണ് ആയതുകൊണ്ടാണോ എനിക്കറിയില്ല. എനിക്ക് എൻ്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. ഈ പ്രൈവറ്റായിട്ടൊരു സിനിമ കണ്ടിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു അതൊരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ആക്കി, കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി ആക്കി മാറ്റുകയാണെങ്കിൽ സിനിമയുടെ സിനിമക്ക് കുറേ കൂടി ഇതുണ്ട്, ആസ്വാദനം ഒരു കുറേ കൂടി നന്നോ. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫിയിലായാലും മറ്റു കാര്യങ്ങളിലായാലും സാങ്കേതികവിദ്യ വളരെ മുന്നേറി കഴിഞ്ഞു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പ്രോസസ്സ് ചെയ്ത് കുറേ കഴിഞ്ഞതിന് ശേഷമേ അതെന്താണ് അതിൻ്റെ റിസൾട്ട് അറിയും. ഇപ്പോൾ തലസ് ആ സമയത്ത് തന്നെ മോണിറ്ററിൽ കാണാൻ പറ്റും. ഈ സാങ്കേതികവിദ്യയുടെ ഈ മാറ്റം ഈ സിനിമാറ്റോഗ്രാഫർക്ക് ഏതൊക്കെ രീതിയിൽ ഗുണകരമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അയാളെ സഹായിക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സഹായിക്കുന്നുണ്ട് സിനിമാറ്റോഗ്രാഫേഴ്സിന്. പണ്ടൊക്കെയാണെങ്കിൽ പിന്നെ നമ്മുടെ കുറേ കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ഇതൊക്കെ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ സർപ്രൈസ് ആയിട്ട് നമുക്കുണ്ടാവും. ഇപ്പോൾ ഫിലിമിലാകുമ്പോഴും നമ്മൾ കാണുന്നത് വ്യൂ ഫൈൻഡറിലൂടെ അല്ലെങ്കിൽ IPSലൂടെ നമ്മൾ കാണുന്നത് ഒരിതായിരിക്കും, അതെങ്ങനെയാണ് എക്സ്പോസ് ചെയ്യുന്നത് ഇതൊക്കെ ഇല്ല. അത് ഫിലിമിൽ എക്സ്പോസ് ചെയ്ത് അത് പ്രോസസ്സ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാലും മറ്റേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഒരു പരിപൂർണ്ണമായിട്ടൊരു ഒരു എന്തൊക്കെയോ മിസ്റ്ററി ഉണ്ട് ഇതിന്. ഇപ്പോഴതില്ല. ഇപ്പോഴെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഫിലിമാണ്, ഏത് സ്റ്റോക്കാണ്, ആ സ്റ്റോക്കിൻ്റെ എന്താണ് അതിൻ്റെ റേഞ്ച്, ലാറ്റിറ്റ്യൂഡ് എന്താണ്, അപ്പോൾ അത് പിന്നെ നമ്മളിപ്പം ഓവർ എക്സ്പോസ് ചെയ്യുക, അണ്ടർ എക്സ്പോസ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ സിനിമാറ്റോഗ്രാഫി ഫോട്ടോഗ്രാഫിയിൽ. അപ്പോൾ അണ്ടർ എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അണ്ടർ ഏരിയയിൽ എത്ര ലാറ്റിറ്റ്യൂഡുണ്ട് അല്ലെങ്കിൽ മേലെ എത്ര ലാറ്റിറ്റ്യൂഡുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് റിഫ്ലക്റ്റീവായിട്ട് സർഫേസ് ഈ സർഫേസിൽ എത്ര റിഫ്ലക്ഷൻ ഉണ്ടാവും, എത്ര വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു പ്രോപ്പറായിട്ടുള്ളൊരു കാൽക്കുലേഷൻ വെച്ചിട്ട് അങ്ങനെയാണ് ലൈറ്റ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നല്ല അത് നല്ല എക്സ്പീരിയൻസിലേ വരുള്ളൂ. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോഴാണ് അറിയാം എത്ര കിട്ടി എത്ര കിട്ടിയില്ല എന്നുള്ളത്. പരീക്ഷ എഴുതിയതുപോലെ ആ പരീക്ഷ എഴുതിയ പോലെയാണ് കുറേയൊക്കെ. പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത്
എന്താണ് വേണ്ടത് അത് നമുക്ക് ആ സമയത്ത് തന്നെ കാണാം. അവിടെ മോണിറ്ററിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സിനിമാറ്റോഗ്രാഫേഴ്സിന് എല്ലാ കാര്യങ്ങളും കുറെ കൂടി എളുപ്പമാണ് പണ്ടുള്ളതിനേക്കാളും, വളരെ എളുപ്പമാണ് ശരിക്കും. അതുകൊണ്ട് അത് അത് കാണാൻ പറ്റുന്നതുകൊണ്ട് ഇന്നത്തെ ഇതിൽ പിന്നെ സിനിമാറ്റോഗ്രാഫിയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ അത് ചെയ്യുന്നത് വളരെ മാസ്റ്റേഴ്സിന് മാത്രം ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ ഇന്ന് പിന്നെ ചെറിയ ഒരു പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. കാരണം കാണാമല്ലോ, ഡ്രോൺ ഉപയോഗിച്ച് തന്നെ ചെയ്യാം. എന്ത് ചെയ്യാം, എല്ലാം ചെയ്യുന്നത് അപ്പം തന്നെ കാണുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം. ഇത് ഇത് കുറച്ച് കൂടുതലാണ്, ലൈറ്റ് കുറക്കും, ഇത് ചെയ്യൂ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാം. അത് പണ്ടൊക്കെയാണെങ്കിൽ അത് മുഴുവൻ മനസ്സിൽ കാൽക്കുലേഷനാണ്, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പണ്ടൊക്കെ കാത്തിരിക്കുകയായിരുന്നു ലാറ്റിൻ അമേരിക്കൻ സിനിമ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം, ഈ രീതിയിൽ ലോകത്തിൻ്റെ ഇങ്ങനെ സിനിമ കാത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കേന്ദ്രം മനസ്സിലുണ്ടോ? ഇപ്പോൾ ഇറാനിയൻ സിനിമ ഇപ്പോൾ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ പറയുന്നത് അങ്ങനെയാണ്, ഇറാനിയൻ സിനിമ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച്. അങ്ങനെ അങ്ങനെയൊന്നുമില്ല, എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രദേശമൊന്നുമില്ല. ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ധാരാളം ഫിലിം മേക്കേഴ്സ് ഉണ്ടായിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അതിപ്പോൾ അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടും അത് ഏത് അത് ജപ്പാനിലായിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത്, ധാരാളം നല്ല ഫിലിം മേക്കേഴ്സ് ഒരേ സമയത്തുണ്ടായിരുന്നു. അതുപോലെ ഇറ്റലിയിലുണ്ടായിരുന്നു ധാരാളം ഫിലിം മേക്കേഴ്സ്, ഒരേ സമയത്ത് കുറേ വളരെ ടാലൻറ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ടായിരുന്നു. ഫ്രാൻസിലുണ്ടായിരുന്നു, ഓരോ സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അങ്ങനെ പ്രത്യേകിച്ച് കാത്തിരിക്കുന്ന ഒരു ഇത്. പിന്നെ ഒന്നാമത് ഇന്നത്തെ കാലത്ത് പിന്നെ ആ സിനിമയുടെ ഒരു ഗോൾഡൻ ഏജ് എന്ന് പറയുന്നതൊക്കെ പോയി, സുവർണകാലം അങ്ങ് പോയി. ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമയെ ഇങ്ങനെ കാണണമെങ്കിൽ സിനിമ എനിക്കൊന്ന് കുറെ കൂടി വിരളമായിരിക്കണം, റെയർ ആയിരിക്കണം. ഈ റെയർ ആവുന്ന സമയത്താണ് നമുക്ക് അതിനോട് ഒരു കൂടുതൽ വാല്യൂ തോന്നുന്നത്. അതെ അതെ. അപ്പം അത് അതില്ല, അതിന്നില്ല. ഇന്ന് എല്ലാവർക്കും സിനിമ എടുത്തു, ആരും കാണില്ല. നമ്മൾ ഇന്റർനെറ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് സിനിമ കിട്ടി, ആ സിനിമ കിട്ടി, അത് ഡൗൺലോഡ് ചെയ്തു. അപ്പം അങ്ങനെയൊക്കെ അതുകൊണ്ട് ആ സിനിമയുടെ ഇത് പോയി. ഇപ്പോൾ വിക്ടേഴ്സ് ചാനലിൻ്റെ വിദ്യാർത്ഥികളോ അധ്യാപകരോ അല്ലെങ്കിൽ പ്രേക്ഷകരായ വിക്ടേഴ്സ് ചാനലിലെ ആൾക്കാർക്ക് ഇത് കേട്ടിരിക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് തോന്നുകയാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശനം എന്നാണ്. ആ കാത്തിരിക്കുന്ന വിദ്യാർത്ഥിയോട് പ്രശസ്ത ക്യാമറമാനായാലും മോഹൻ എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക, ഒരു ഒരു അക്കാഡമിക് ആയിട്ടുള്ള ഒരു സിനിമ ഒരു ഒരു ഇതുണ്ടല്ലോ പഠിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഒരു തൊഴിലേക്ക് കടക്കുന്നതിന് മുമ്പേ ശരിക്കും പറഞ്ഞാൽ അത് അതിനെ വളരെ മെത്തോഡിക്കലായിട്ട് ആ കാര്യം പഠിക്കുന്നത് ഒരു നല്ലതാണ്, ഒരു ഫൗണ്ടേഷൻ. ഒരു ഭാഷ പഠിക്കണമെങ്കിൽ കാരണം നമ്മൾ ആദ്യം ആൽഫബറ്റ് മുതൽ വേർഡ്സ് മുതൽ അങ്ങനെ പഠിച്ചിട്ട് നമ്മുടെ ആരൊരു ഒരു അടിത്തറ ഉണ്ടാക്കണമല്ലോ. ആ അടിത്തറ ഉണ്ടാക്കിയതിന് ശേഷമല്ലേ നമുക്ക് ഈ വാക്കുകൾ നമുക്ക് പിന്നെ തറ പറയാനൊന്നും പിന്നെ പറയേണ്ട കാര്യമില്ല. പക്ഷെ പിന്നീട് ഇതിൽ നിന്നാണല്ലോ നമ്മുടെ ഭാഷയിലേക്ക് പോകുന്നത് പതുക്കെ. ആ പോണെങ്കിൽ ഇത് ഇത് കറക്റ്റ് അല്ലെങ്കിൽ ഈ അടിത്തറ കറക്റ്റ് അല്ലെങ്കിൽ ഉണ്ടല്ലോ അത് പിന്നെ ഒന്നും നടക്കില്ല, തീർച്ചയായിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഇപ്പോൾ പഠിക്കാൻ ഒരു ഫിലിം സ്കൂളിൽ പോയി പഠിക്കുക, നല്ലൊരു ഫിലിം സ്കൂളിൽ പോയി പഠിക്കുക എന്നുള്ളത് ആ സമയത്ത് ആ രണ്ടോ മൂന്നോ വർഷം അവിടെ നിന്ന് നമ്മളെ പ്രിപ്പയർ ചെയ്യണം. എല്ലാ ഹിസ്റ്റോറിക്കലായിട്ട് സിനിമ ആദ്യം ലൂമിയർ ബ്രദേഴ്സിൻ്റെ കാലം മുതലുള്ള സിനിമകളില്ലേ, ആ സിനിമകളിലും കാണണം. കാരണം എല്ലാ ഒരു സാധനവും ഒരു കണ്ടിന്യൂ ആണ്, ശരിക്കും തുടർച്ചയാണ്, എല്ലാം തുടർച്ചയാണ്. അപ്പോൾ ഈ തുടർച്ചയിൽ ആദ്യം ഉണ്ടായ ആദ്യകാലം മുതൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് കാര്യം ചെയ്യുന്നു അത് അറിഞ്ഞിരിക്കണം. അത് പഠിച്ച് ആ ഒരു അടിത്തറ ഉണ്ടല്ലോ, നമ്മുടെ ഇതിനൊരു അടിത്തറ പാകിയിട്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ടാണ് നമ്മുടെ പുതിയ ഇതിലേക്ക് ഇത് അതുപോലെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അപ്പം ആ ഒരു പീരിയഡ് അതിനു വേണ്ടി ഉപയോഗിക്കുക, പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുക. ആ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ മേലെ എന്തും കെട്ടിപ്പടുത്തും. അത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് ഒരു ടെക്നിക്കലല്ല ശരിക്കും. സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കലയാണ്, ഒരു പരിപൂർണമായിട്ടുള്ള കല. ഒരു സിനിമയെ എന്ന് വെച്ചാൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേ സിനിമയാക്കി എടുക്കുന്ന സമയത്ത് ഈ സിനിമ എന്ന് വെച്ചാൽ ലൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു എന്തൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ട് നല്ല വൃത്തിയുള്ള കുറേ സാധനം ഫ്രെയിം ഉണ്ടാക്കുക അല്ല സിനിമ. ഓരോരോ മൂവ്മെൻറ്റും ക്യാമറയുടെ ഓരോരോ ചലനങ്ങളും ഈ എല്ലാ സാധനത്തിനും സംഗീതത്തിലെന്ന പോലെ അതിനൊക്കെ ഒരു അർത്ഥമുണ്ട്. ഈ അർത്ഥം നമുക്കങ്ങനെ അറിയണമെന്നില്ല, അർത്ഥം നമുക്ക് ഇതൊക്കെ അനുഭവമാണ് ശരിക്കും. ഇത് നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ഫീൽ ചെയ്യണം, ഒരു ഫീലിംഗ് ആണല്ലോ നമ്മൾ സിനിമയിലൂടെ ട്രാൻസ്ലേറ്റ് ചെയ്യും. ഏത് കഥയായാലും സിനിമയായാലും സംഗീതമായാലും ആ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് ശരിക്കും. ഒരു ഭയങ്കര ഒരു കലയാണിത്. പക്ഷെ അതിനെ കുറിച്ചുള്ള ഇൻട്രിക്കേറ്റ് ആയിട്ട് അറിയണമെങ്കിൽ
പിന്നെ അതിനെ പഠിക്കണം. കഥകളി കളിക്കണമെങ്കിൽ കഥകളിയൊക്കെ പഠിച്ചേ പറ്റൂ. കുറേ നാൾ എങ്ങനെ ഇങ്ങനെ ഒരു ദിവസം പോയിട്ട് കഥകളി പഠിക്കാൻ പറ്റില്ലല്ലോ. കളരി പോയേ പറ്റൂ, കളരി പോയേ പറ്റൂ. ശരീരത്തിന് മുഴുവൻ നമ്മൾ കണ്ടീഷൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു നല്ല കഥകളിക്കാരനാവാൻ പറ്റൂ. അപ്പോൾ കഥകളി പറഞ്ഞൊരു ക്ലാസിക്കൽ ഫോമാണ് ശരിക്കും. അതുപോലെയാണ് സിനിമയും. നമ്മൾ അങ്ങനെയില്ലാതെ ആ ചിട്ടകളും ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷമാകുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അത് ഇതൊരു ഉപദേശമൊന്നുമല്ല, ഞാൻ ഇത് എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു പിന്നെ ഒരു കാര്യമാണ്. ഒരു സാങ്കേതിക വിദ്യ അല്ല, ഒരു വികാരം പകർന്നു കൊടുക്കുന്ന കലയാണ്, ഒരു കലയാണിത്. അത് അതിനകത്ത് ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്. ഇപ്പോൾ ക്യാമറ ഇലക്ട്രോണിക് ക്യാമറ മറ്റേത് എല്ലാ സാധനങ്ങളും ലൈറ്റ്സ് മറ്റേത് സാങ്കേതികമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിന് സാങ്കേതികതയ്ക്ക് ഉപരി അപ്പുറം ഇതിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു നല്ലൊരു സിനിമാട്ടോഗ്രാഫറിൻ്റെ അതാണ് വികാരപരമായി ഒരു ദൃശ്യം പകർന്നു കൊടുക്കുക അതാണ് അതാണ് സിനിമാട്ടോഗ്രാഫി. അപ്പോൾ വീണ്ടും പയ്യന്നൂരിലേക്ക് വന്നാൽ പയ്യന്നൂരിലെ തെയ്യവും തിറയും പിന്നെ കഥകളി ഇത്ര വർണ്ണാഭമായ വികാരങ്ങളായിരിക്കും മോഹൻ്റെ മനസ്സിൽ ഇപ്പോഴും. അല്ല, അതൊരു സിനിമാട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കളർഫുള്ളായ വേറൊരു കോസ്റ്റ്യൂം കാണാൻ കിട്ടുമെന്ന് തോന്നുന്നില്ല. കളർഫുൾ എന്നല്ല, ഇപ്പോൾ കളർ ഇപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ കിട്ടുന്നുണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ കളർ ഉപയോഗിക്കുന്നതിന് ഒരു എസ്തെറ്റിക്സ് ഇതുണ്ടല്ലോ. അപ്പോൾ കളർ എന്തൊക്കെ കളർ എങ്ങനെ ഉപയോഗിക്കുന്നു ഏത് സ്ഥലത്ത് ഉപയോഗിക്കുന്നു അപ്പോൾ ആ കളറിനൊരു ഇതുണ്ടല്ലോ. അത് ശരിക്കും നമ്മൾ തെയ്യത്തിലൊക്കെ കാണാം സാധനം എന്ത് കളറാണ് ഉപയോഗിക്കേണ്ടത്. അതൊരു കുറേ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫോമാണ് തെയ്യം. എല്ലാ വികാരങ്ങളും അതിൽ പ്രതിഫലിക്കുന്നു. അപ്പോൾ കലാപരമായ ഏറ്റവും മികച്ച ചിത്രങ്ങൾ ഇനി കാണാൻ ഞങ്ങൾ ഭാഗ്യമുണ്ടാകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.